യൗസേപ്പിൻ്റെ പക്കൽ പോവുക. ഫ്രാൻസിസ് പാപ്പയുടെ യൗസേപിതാവിനെ പറ്റിയുള്ള ഏറ്റവും പുതിയ അപസ്തോലിക ലേഖനമായ പാത്രിസ് കോർദേയിൽ ദൈവമാതാവ് കന്യകാമറിയം കഴിഞ്ഞാൽ മാർപ്പാപ്പമാരുടെ പഠനങ്ങളിൽ തുടർച്ചയായി പരാമർശിക്കപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ യൗസേപ്പാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണമറ്റ വിശുദ്ധരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവനോട് തീഷ്ണതയേറിയ ഭക്തിയുണ്ടെന്നും മാർപ്പാപ്പ തുറന്ന് സമ്മതിക്കുന്നു. യൗസേപ്പിതാവിനോടുള്ള ഈ ശരണവും ഭക്തിയുമാണ് യൗസേപ്പിൻ്റെ പക്കൽ പോവുക എന്ന പ്രയോഗം ഒരു പ്രാർത്ഥനയായതിൻ്റെ അടിസ്ഥാനം. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ തൻ്റെ പക്കൽ ആത്മീയ ഉപദേശം തേടി വരുന്നവരോട് ഇപ്രകാരം പറയുമായിരുന്നു: യൗസേപ്പിന് ഈശോയെപ്പറ്റി നിരവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാൻ കഴിയുന്നതിനാൽ യൗസേപ്പിതാവിനുള്ള ഭക്തി അവഗണിക്കരുതെന്ന്. തിരുസഭാ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന മന്ത്രമായി ഈ പ്രയോഗം പിന്നീട് മാറുകയുണ്ടായി. ഭൗതികതയും കമ്പോളവൽക്കരണവും സുഖാനുഭൂതിയും ഇന്നത്തെ സംസ്കാരത്തിൻ്റെ പര്യായമാകുമ്പോൾ തനിക്ക് വേണ്ടി ചിന്തിക്കാതെ തന്നെ ഭരമേൽപ്പിച്ചിരുന്ന കുടുംബവും അവരുടെ സംരക്ഷണവും ജീവിത ലക്ഷ്യമാക്കിയ യൗസേപ്പിൻ്റെ പക്കൽ പോകുവാനുള്ള മനസ്സ് നാം സ്വന്തമാക്കണം. ഉണ്ണി യേശുവിനെ കരങ്ങളിലും ഹൃദയത്തിലും വഹിച്ച വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പക്കൽ എല്ലാറ്റിനും ഉത്തരമുണ്ട്. യൗസേപ്പിൻ്റെ പക്കൽ പോവുക, കാരണം യൗസേപ്പിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും ഉടനെ തന്നെ ലഭിക്കാത്തതായി എനിക്ക് ഓർമ്മയില്ല എന്ന് വിശുദ്ധ പാദ്രി പിയോയും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.